കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന കാരുണ്യാഭിഷേകം ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും മധ്യേ കടന്നു പോകുമ്പോൾ സ്വസ്ഥമായി ശാന്തമായി ജീവിതത്തെ കാണുവാനുള്ള ഒരു ആത്മീയ ശക്തി നമുക്ക് നൽകുന്നതാണ് ഈശോയുടെ തിരുഹൃദയം. വിശുദ്ധ മാർഗരീത്തയിലൂടെ എൻ്റെ ദിവ്യഹൃദയ ഭക്തരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകുമെന്നൊരു വാഗ്ദാനം ഈശോയുടെ തിരുഹൃദയം നൽകിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ചങ്ക് തുറന്ന് എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്ന ഒരുവനുണ്ട് എന്നുള്ള ബോധ്യവും വിശ്വാസവും എന്നിലുണ്ടായാൽ പിന്നെ മറ്റാരിലാണ് ഞാൻ ആശ്രയിക്കുക? എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അസ്വസ്ഥതകളിലും സമാധാനം നൽകുന്ന, ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല, ശാശ്വതമായ സമാധാനം നൽകുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആഴമേറിയ ഒരു ബോധ്യമുണ്ടായാൽ പ്രിയ നിറഞ്ഞവരെ, ഈ ലോകത്തിലെ ഒരു മനുഷ്യനിലും ഒന്നിലും പണത്തിലോ ഒന്നിലും എൻ്റെ ആശ്രയം ഞാൻ വെക്കില്ല. നമ്മുടെ പൂർണ്ണമായ ആശ്രയം ആ തിരുഹൃദയമാകുന്ന നാഥനിൽ മാത്രമായിരിക്കും. അങ്ങനെ ഞാൻ ആശ്രയം വെക്കാൻ തുടങ്ങുമ്പോൾ ഈ ഭൂമിയിലുള്ള ഒന്നിനും തന്നെ എൻ്റെ ഉള്ളിലുള്ള സമാധാനത്തെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്തെല്ലാം അസ്വസ്ഥതകളിലൂടെ, അനുഭവങ്ങളിലൂടെ, നെഗറ്റീവായിട്ടുള്ള തിന്മ നിറഞ്ഞ മറ്റുള്ളവരുടെ മുറിവിൻ്റെ ബുദ്ധിമുട്ടുകളുടെ അനുഭവം കടന്നുപോയാലും ഒരിക്കലും എൻ്റെ ഉള്ളിൽ നിന്നും സമാധാനം നഷ്ടമാകില്ല. വ്യക്തമായി ആ വാഗ്ദാനം പറയുന്നു, ദിവ്യഹൃദയ ഭക്തരുടെ കുടുംബങ്ങളിൽ, ജീവിതത്തിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. ഈശോയുടെ തിരുഹൃദയ ഭക്തിയിൽ നമുക്ക് വളർന്നുകൊണ്ട് യഥാർത്ഥമായ സമാധാനം അനുഭവിക്കുന്ന മക്കളായി നമുക്ക് മാറാം. സമാധാനം എന്നുള്ളതിന് ആത്മീയതയിലുള്ള നിർവചനം പോലും ദൈവത്തോടും മനുഷ്യരോടും പ്രപഞ്ചത്തോടും സർവസൃഷ്ടികളോടുമൊക്കെ ഞാൻ ഒന്നിച്ച് അനുരഞ്ജനപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ സ്വസ്ഥതയുടെ പേരാണ് സമാധാനം. ആ സമാധാനം തിരുഹൃദയ ഭക്തിയിൽ നിന്നും എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങും. പ്രിയം നിറഞ്ഞവരെ, വ്യക്തമായി വിശുദ്ധയ്ക്ക് തിരുഹൃദയം കൊടുത്ത വലിയ വാഗ്ദാനമാണിത്. നമുക്കൊരു നിമിഷം ദിവ്യഗാനീശ്വരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ ആ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ ഞങ്ങളെ വളർത്തി, ഹൃദയവും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കുടുംബങ്ങളും സമൂഹവും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും വെറുപ്പ് വിദ്വേഷം എന്നിവയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് സമാധാനവും ശാന്തതയും സ്വസ്ഥതയും ഐക്യവും നിറഞ്ഞ സമൂഹവും കുടുംബവും ജീവിതവുമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. സ്നേഹമോടെ തഴുകിടുവാൻ വരണേ, ഇനിയുമെൻ ജീവനിൽ നീ കരുണയെഴും തണലായി തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനി എൻ്റെ ആത്മാവിൽ നീ നീരു
രൂപമ സ്നേഹം നൽകൂ. പരിശുദ്ധ പരമാധിപയ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപയ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിപയ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.